രാജേഷ്, ഈ യുദ്ധമേഖലയിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇപ്പോഴും അതിർത്തിയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നവർ ആശങ്കാപൂർവ്വം പറയുന്നുണ്ട്. യുദ്ധമേഖലയിൽ നിന്ന് റോഡ് മാർഗം ഇവരെ അതിർത്തിയിലെത്തിക്കാൻ എംബസിയുടെ പ്ലാൻ എന്താണ് രാജേഷ്? കാശ്മി, നമുക്കറിയാം ഉക്രൈനിൽ യുദ്ധം പ്രധാനമായും നടക്കുന്നത് കിഴക്കൻ മേഖലയിലാണ്. ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത്. കീവിലെ ഇന്ത്യൻ എംബസി ഈ കിഴക്കൻ മേഖലയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത് വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, എംബസിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിക്കണം എന്ന് തന്നെയാണ്. ആദ്യം ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരമനുസരിച്ച് 16,000 ഇന്ത്യക്കാർ ഇപ്പോഴും ഉക്രൈനിലുണ്ട്. അവരിൽ 2,300 മലയാളികളാണ്. എന്തായാലും അവസാന ഇന്ത്യക്കാരനെയും അവിടെ നിന്ന് ഒഴിപ്പിച്ച് രക്ഷാദൌത്യം നടത്തി പുറത്തേക്ക് കൊണ്ടുവരിക എന്നതിനാണ് പ്രഥമ പരിഗണന ഇന്ത്യ നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ വിമാനം എന്തായാലും ബുഡാപെസ്റ്റിൽ നിന്നും പുലർച്ചെ കൂടി തന്നെ ഡൽഹിയിൽ മടങ്ങിയെത്തും. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ ഇത്തരത്തിൽ സർവീസ് നടത്തിക്കൊണ്ട് അവിടെയുള്ള ഇന്ത്യക്കാരെ മുഴുവൻ ഒഴിപ്പിക്കാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ 4 റുമേനിയ അടക്കമുള്ള 4 കേന്ദ്രീകരിച്ച് കൃത്യമായ രക്ഷാദൌത്യം നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ലോവാക്യ വഴിയുള്ള ആ രക്ഷാപ്രവർത്തനത്തിനുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോളണ്ട് അതിർത്തിയിൽ കുടുങ്ങിയവരെ അവിടെ നിന്നും പോളണ്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നു. ബസ്സുകളിൽ ഇവരെ വാഴ്സയിൽ എത്തിക്കാനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത്. ഈ ഇന്ത്യക്കാരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് അവിടെ നിന്നുള്ള ഒഴിപ്പിക്കലിന് അധികം വേഗതയില്ലാത്തത്. കാരണം യുദ്ധം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ മേഖലയിലാണ് ഉള്ള യുദ്ധം കൂടുതലുള്ളതെങ്കിലും പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചാലും ഒരുപക്ഷെ ജീവന് അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ പ്രത്യേക ബസ്സുകളിൽ ഈ അതിർത്തി കടത്തി മറ്റ് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ എത്തിച്ച് അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷാ സമിതി യോഗം ചേരുകയും ഈ രക്ഷാദൌത്യം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിശദമായി അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ റൊമേനിയ, ഹംഗറി, പോളണ്ട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തിക്കൊണ്ട് ഇന്ത്യക്കാരെ മുഴുവൻ കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രധാനമായും മനുഷ്യസാധ്യമായതിന്റെ പരമാവധി ഇന്ത്യൻ എംബസി ആ മേഖലയിൽ നോക്കുന്നുണ്ട്. യുദ്ധ സാഹചര്യമാണ്, വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പരിമിതികൾ ഉണ്ടാകും. ആ പരിമിതികളാണ് ആശങ്കയെ കുട്ടികൾക്ക് മാറുന്നു.